തെക്കൻ ജില്ലകളിലും കാര്യമായ മഴ തുടരുന്നുണ്ട്. ഇപ്പോൾ കൊല്ലത്തുള്ള വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, കൊല്ലത്തെ മഴയുടെ ഒരു അവസ്ഥ എങ്ങനെയുണ്ട്? ഇന്നലെ ആ നഗരപ്രദേശങ്ങളിൽ അടക്കം മഴ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ മലയോര മേഖലകളിൽ തീരപ്രദേശങ്ങളിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്? സിച്ചു, അത് ഇന്നലെ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ കൊല്ലം ജില്ലയിൽ മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ്, താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഒരു 4 മണിയോട് കൂടി ശക്തികുളങ്ങര, നീണ്ടകര, അഴീക്കൽ തുറമുഖങ്ങളിലെ വള്ളങ്ങൾ, വലിയ ബോട്ടുകൾ, യന്ത്രവൽകൃത യാനങ്ങൾ മുഴുവനും നമ്മുടെ ഇപ്പോൾ ഈ നമ്മൾ ഈ കാണുന്നത് വാടി കൊല്ലം തങ്കശ്ശേരി ഇതിൻ്റെ ബ്രേക്ക് വാട്ടർ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കൊല്ലം പോർട്ടിൻ്റെ ആ ബേസിനിലാണ് ഇപ്പോൾ ഈ ബോട്ടുകളെല്ലാം പിടിച്ചിട്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളും ആരും വള്ളം പോയിട്ടില്ല, മത്സ്യബന്ധനത്തിന് പോയിട്ടില്ല. ഏതാനും പേർ പോയി, അവർക്ക് കുറച്ച് മത്സ്യങ്ങൾ കിട്ടുകയും ചെയ്തു. എന്നാലും വലിയ ഒരു റിസ്ക് എടുത്താണ് നമ്മുടെ കേരളത്തിൻ്റെ സൈന്യം, മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ ഭക്ഷ്യസുരക്ഷയുടെ കൂടി ഭാഗമായി കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് അവരുടെ ജീവിത മാർഗ്ഗമാണ്. എന്നാലും ഒരു റിസ്ക് എടുത്താണ് പോയിട്ടുള്ളത്. പൊടുന്നനെയാണെന്ന് അറിയിപ്പുണ്ടായത്. യെല്ലോ അലർട്ടിൻ്റെ ഭാഗമായിട്ട് കടലിൽ കാറ്റും തിരമാലകളൊക്കെ ഉണ്ടാകാൻ, തിരമാലകൾ ഉയരാനും വലിയ കാറ്റടിക്കാനും സാധ്യതയുണ്ടെന്നുള്ള അറിയിപ്പുകളൊക്കെ തന്നെ വന്നത്. എന്തായാലും ഇന്ന് രാവിലെ പലരും ഒരു പാതിയോളം ബോട്ടുകൾ ഇന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ടില്ല. അടുത്ത സ്ഥലങ്ങളിൽ ചെറിയ മറ്റു വലകളുമായി മത്സ്യബന്ധനത്തിന് പോയവർക്ക് നാമമാത്രമായ മത്സ്യം ലഭിക്കുകയും ചെയ്തു. ഇന്ന് ഇപ്പോൾ തീരദേശ മേഖലയിലെ സ്ഥിതി ഇതാണെന്നുണ്ടെങ്കിൽ കിഴക്കൻ മേഖലയിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. തെന്മല ഡാമിൽ സാധാരണഗതിയിൽ ഒരാഴ്ച ഇതേപോലെ മഴ തുടരുകയാണെങ്കിൽ ഡാമിലെ ജലനിരപ്പ് ഉയരാനും അത് കല്ലട ഇറിഗേഷൻ പദ്ധതി വഴി ഡാം ഷട്ടർ കൂടുതൽ തുറക്കാനും സാധ്യതയുള്ളതാണ്. ഇതുവരെ നിലവിൽ കൊല്ലത്തെ ഈ ഡാമുകൾ തുറക്കേണ്ട ഒരു സാഹചര്യവുമില്ല, വളരെ സുരക്ഷിതമാണ് കാര്യങ്ങൾ. അതെ, നിലവിൽ ഈ ഡാമുകളുടെ ഇതിപ്പോൾ തുറക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. അത് അവരിപ്പോൾ നിരീക്ഷിക്കുന്നു. ഡാം സേഫ്റ്റി അതോറിറ്റി കേരളത്തിലെമ്പാടും അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഡാമുകൾ, അതേപോലെ തന്നെ കൊല്ലം പരപ്പാർ, തെമ്മല പരപ്പാർ ഡാമിൻ്റെയും ഇപ്പോൾ അത് നിരീക്ഷണം തുടരുന്നു. സാധാരണഗതിയിലുള്ള ജലനിരപ്പ് മാത്രമാണ് തെന്മലയിലുള്ളത്. വനത്തിനുള്ളിൽ ഉരുൾപൊട്ടുകയോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള മേഘവിസ്ഫോടനങ്ങൾ, അത്തരത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ വനത്തിനുള്ളിൽ മഴവെള്ളം വിവിധ നദികളിലൂടെ ഒഴുകി തെന്മല ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്ത് എത്തുകയാണെങ്കിൽ മാത്രമായിരിക്കും ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക. നിലവിൽ അത് സംബന്ധിച്ച ഒരു ആശങ്കയില്ല. എന്നാലും പള്ളിക്കലാറ്, കല്ലടയാറ് തുടങ്ങിയ ആ നദികളിലൊക്കെ തന്നെ ജലനിരപ്പ് ചെറിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. അച്ചൻകോവിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ആശങ്കയ്ക്ക് ഇടവരുന്ന തരത്തിലുള്ള ഇതിൻ്റെ ഇതുവരെ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അത് മോണിറ്ററിങ്ങിൻ്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്ഥലത്തും ഇതുവരെ റെഡ് അലർട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടില്ല. സിജു.